ഐസ്ക്രീം കഴിക്കുന്നതിനിടെ ഇസ്രയേൽ ഫലസ്തീൻ വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നടപടിയിൽ വൻ വിമർശനം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലേറ്റ് നൈറ്റ് വിത്ത് സെയ്ത് മേയേഴ്സിൻ്റെ ചിത്രീകരണത്തിന് ശേഷം ന്യൂയോർക്ക് സിറ്റിയിലെ വാൻ ലീവൻ ഐസ്ക്രീം ഷോപ്പ് ബൈഡൻ സന്ദർശിച്ചിരുന്നു. അമേരിക്കൻ കൊമേഡിയനും ടി വി നടനുമായ സെയ്ത് മേയേഴ്സും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. ബൈഡൻ ഐസ്ക്രീം ഓർഡർ ചെയ്യുന്നതിൻ്റെയും മറ്റ് ഉപഭോക്താക്കളുമായി സംസാരിക്കുന്നതിൻ്റെയും വീഡിയോ പുറത്തു വന്നിരുന്നു. ഐസ്ക്രീം കഴിക്കുന്നതിനിടയിലാണ് വെടിനിർത്തൽ എന്ന് യാഥാർത്ഥ്യമാകും എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം വരുന്നത്. ഈ വാരാന്ത്യത്തിൽ അതുണ്ടാകുമെന്നും താൻ പ്രതീക്ഷിക്കുന്നതായി ഐസ്ക്രീം കോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ബൈഡൻ മറുപടി നൽകിയിരിക്കുകയാണ്. കരാറിലേക്ക് അടുക്കുകയാണെന്നാണ് തൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അറിയിച്ചത്. നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ എന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ബൈഡൻ്റെ ഈ പ്രവൃത്തിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഗസയിൽ ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആസൂത്രിത വംശഹത്യയെ എത്ര ലാഘവത്തോടെയാണ് അമേരിക്കൻ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇതെന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇത് തികച്ചും നിരുത്തരവാദപരമാണെന്നും ഐസ്ക്രീം കോണിനൊപ്പം ബദിരനും നയം ഇല്ലാത്തവനും ആയി ബൈഡൻ മാറിയെന്നുമാണ് ഇസ്രയേലി അമേരിക്കൻ പത്രപ്രവർത്തകർ മേരവ് ഡോൺസയിൽ തൻ്റെ എക്സിൽ കുറിച്ചിരിക്കുന്നത്. വായിൽ ഐസ്ക്രീം കോൺ ഉപയോഗിച്ച് 30,000 ആളുകളെ കൊന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തങ്ങൾ ഇത് ഗൗരവമായി എടുക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നതെന്ന് ഇക്കണോമിസ്റ്റിൻ്റെ മിഡിൽ ഈസ്റ്റ് ലേഖകൻ ഗ്രേഡ് കാൻഡ്രോമും പറഞ്ഞിരിക്കുകയാണ്.